ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ് ഓക്കെ ഇപ്പോൾ നമ്മൾ ടൈം സീരീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈം സീരീസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ട് ആ ഫോഴ്സസിന് നാല് കോമ്പോണൻസ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ആ നാല് കോമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഫസ്റ്റ് വൺ സെക്യുലർ ട്രെൻഡ് സെക്കൻഡ് ഈസ് സീസണൽ വേരിയേഷൻസ് തേർഡ് ഈസ് സൈക്ലിക്കൽ വേരിയേഷൻസ് ദെൻ ഫോർത്ത് ഈസ് ഇറഗുലർ വേരിയേഷൻസ് ഓക്കെ ഇപ്പോൾ കോമ്പോണൻസ് ഓഫ് ടൈം സീരീസിൽ വരുന്നത് സെക്യുലർ ട്രെൻഡ് സീസണൽ വേരിയേഷൻസ് സൈക്ലിക്കൽ വേരിയേഷൻ ഇറഗുലർ വേരിയേഷൻ ഇനി വൺ ബൈ വൺ ആയിട്ട് പറയാം ഫസ്റ്റ് വൺ ഈസ് സെക്യുലർ ട്രെൻഡ് അപ്പോൾ സെക്യുലർ ട്രെൻഡ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് കോമ്പണൻറ് ഓഫ് ടൈം സീരീസ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദീസ് ആർ ദ ചേഞ്ചസ് ദാറ്റ് ആവ് വൊക്കേഡ് ആസ് റിസൾട്ട് ഓഫ് ജനറൽ ടെൻഡൻസി ഓഫ് ദി ഡാറ്റ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം അപ്പോൾ ഒരു ദീർഘകാലത്തേക്ക് ഒരു ഡാറ്റയുടെ ജനറൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ഡിക്രീസ് ആവാം ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് എന്തെയ്യാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം അപ്പോൾ ഒരു 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 ദീർഘകാലത്തേക്ക് എന്തെയാണ് ഈ ഒരു ജനറൽ ടെൻഡൻസി ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ് ഓക്കെ അപ്പോൾ അതിന് പ്രൊഡക്ഷൻ സെയിൽസ് ഇൻകം എംപ്ലോയ്മെൻ്റ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അത് ഈ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം അത് കാണിക്കുന്നതിനെയാണ് സെക്യുലർ ട്രെൻഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മാത്തമാറ്റിക്കലി ട്രെൻഡിനെ ലീനിയറായിട്ടും നോൺ ലീനിയറായിട്ടും പറയാറുണ്ട് ഗ്രാഫിക്കലി ലീനിയർ ട്രെൻഡ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ആണ് നമുക്ക് സ്ട്രൈറ്റ് ലൈനെ കുറിച്ച് സ്ട്രൈറ്റ് ലൈൻ ട്രെൻഡിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് ഓക്കെ സെക്കൻഡ് സീസണൽ വേരിയേഷൻ സീസണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പേരിൽ തന്നെ ഉണ്ടല്ലേ സീസണൽ വേരിയേഷൻ അപ്പോൾ ഒരു ഇയറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയിൽ ക്ലൈമറ്റ് വഴിയോ വെതർ കണ്ടീഷൻ വഴിയോ ഫെസ്റ്റിവൽസ് വഴിയോ ഒക്കെ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഒരു വർഷത്തിൽ സീസൺ എന്ന് പറയുന്നത് ഒരു പീരീഡാണ് സെർട്ടൺ വേരിയേഷൻസ് ആർ ഒബ്സർവഡ് അറ്റ് സം സീസൺസ് ആൻഡ് ദേ ആർ ഫൗണ്ട് ടു റിക്കർ ഇയർ ആഫ്റ്റർ ഇയർ അപ്പോൾ ചില വേരിയേഷൻസ് ചില സീസണുകളിലാണ് കാണുന്നത് അത് എല്ലാ വർഷവും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിളിവിടെ പറയുന്നത് സെയിൽസ് ഓഫ് അംബർലാസ് ഇസ് മോർ ഡ്യൂറിങ് റെയിനി സീസൺ ദാൻ ഇൻ എനി അതർ സീസൺ അതേപോലെ ഹെവി റഷ് ഈസ് നോട്ടീസ്ഡ് ഇൻ ലോങ് ഡിസ്റ്റൻസ് ബസ്സസ് ട്രെയിൻസ് ആൻഡ് പിക്നിക് സ്പോർട്സ് ഡ്യൂറിങ് ഹോളിഡേയ്സ് ഗ്രീറ്റിംഗ്സ് ആർ പോസ്റ്റഡ് ഓൺ ഫെസ്റ്റീവ് ഈവ്സ് ക്ലോത്ത് ഷോപ്പ്സ് രജിസ്റ്റർ വെരി ഗുഡ് സെയിൽസ് ഡ്യൂറിംഗ് ഫെസ്റ്റിവൽ സീസൺസ് സച്ച് ആസ് ഓണം ദീപാവലി പൊങ്കൽ റംസാൻ ആൻഡ് ക്രിസ്മസ് ആൻഡ് മാരേജ് സീസൺസ് ഓക്കെ സെയിൽസ് ഓഫ് സ്കൂൾ ബുക്ക്സ് ഇസ് മോർ ഇൻ ജൂൺ ആൻഡ് ജൂലൈ അപ്പോൾ ദ ഫാക്ടേഴ്സ് വിച്ച് കോസ് സീസണൽ വേരിയേഷൻസ് ക്യാൻ ബി എന്യൂമിറേറ്റഡ് ആസ് ക്ലൈമറ്റ് ആൻഡ് വെതർ കണ്ടീഷൻസ് കസ്റ്റംസ് ട്രഡീഷൻസ് ആൻഡ് ഹാബിറ്റ്സ് അപ്പോൾ സീസണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇയറിൽ എന്ത് വരെയാണ് ഒരു ഇയറിൽ നമ്മൾ എടുക്കുന്ന ഡാറ്റയിൽ ചേഞ്ച് വരുന്നത് ക്ലൈമറ്റ് വഴിയോ വെതർ കണ്ടീഷൻ വഴിയോ ഫെസ്റ്റിവൽസ് വഴിയോ ആണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് തേർഡ് ഈസ് സൈക്ലിക്കൽ വേരിയേഷൻസ് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോർമ്മ വരേണ്ടത് ബോംസ് ഡിപ്രഷൻ അല്ലേ ബിസിനസ് സൈക്കിളിൽ വരുന്ന ബോംസ് ഡിപ്രഷൻ ഈ വൂമൻ്റെയും ഡിപ്രഷൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റത്തെയാണ് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് നോർമലി ദ പിരീഡ് ഓഫ് സൈക്ലിക്കൽ വേരിയേഷൻ ഈസ് മോർ ദാൻ എ ഇയർ ഓക്കെ ഇപ്പോൾ സീസണൽ വേരിയേഷൻ്റെ അതേപോലെ തന്നെയാണ് ഏകദേശം സൈക്ലിക്കൽ വേരിയേഷൻ വരുന്നത് ഡിഫറൻസ് വരുന്നത് ഏത് കാര്യത്തിലാണ് ഈ രണ്ടിൻ്റെ കേസിൽ ഡിഫറൻസ് വരുന്നത് പിരീഡിൻ്റെ കേസിലാണ് ഇഫ് ചേഞ്ചസ് ടേക്ക് പ്ലേസ് പീരിയോഡിക്കലി ആൻഡ് ഇഫ് ദി പീരീഡ്സ് ഈസ് മോർ ദാൻ വൺ ഇയർ ദ വേരിയേഷൻസ് ആർ സെറ്റ് ടു ബി സൈക്ലിക്കൽ ഇപ്പോൾ ഓരോ പീരീഡിൽ വരുന്ന മാറ്റം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് ആൻഡ് ദ പിരീഡ് ഈസ് മോർ ദാൻ വൺ ഇയർ ഒരു വർഷത്തിലധികവും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയാം ഓർത്ത് വെക്കുക ബോംസിൻ്റെയും ഡിപ്രഷൻ്റെയും ഭാഗമായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങളാണ് വരുന്നത് അതിനെയാണ് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ ദീസ് ലോങ് ടേം ആൻഡ് റീക്കറൻറ്റ് വേരിയേഷൻസ് ഇൻ മെനി എക്കണോമിക് ആൻഡ് ബിസിനസ് സീരീസ് ഹാവ് ടേക്കൺ പ്ലേസ് ബിക്കോസ് ഓഫ് ദി ഫോർ ഫേസസ് ഇൻ ദി ബിസിനസ് സൈക്കിൾ ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ആ വേരിയേഷൻസ് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് നമ്മൾ പറയുന്ന ബിസിനസ് സൈക്കിളിൻ്റെ നാല് ഫേസസ് ഇല്ലേ അതാണ് അതായത് പ്രോസ്പിരിറ്റി ഡീക്ലൈൻ ഡിപ്രഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് അപ്പോൾ പ്രോസ്പിരിറ്റീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്സ് ആർ മേഡ് ഈസിലി ആൻഡ് ആർ മേഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി പ്രൈസസ് ആർ ഹൈ ആഫ്റ്റർ ദീസ് പീ കണ്ടീഷൻ ദ സിറ്റുവേഷൻ ഡിക്ലൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്രൂവിങ് അപ്പോൾ പ്രോസ്പിരിറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് ഈസി ആയിട്ട് അതേപോലെ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ആൻഡ് മെയ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ്സ് ഒരുപാടുണ്ടായിരിക്കാം പ്രൈസ് ഹൈ ആയിരിക്കാം ഈ പീക്ക് കണ്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമ്മുടെ സിറ്റുവേഷൻ ഡീക്ലൈൻ ചെയ്യും ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം അത് ഡീക്ലൈൻ ചെയ്യും ഹൈ വേജസ് ഡിക്രീസിങ് എഫിഷ്യൻസി ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സെട്രാ കോസ്റ്റ് ഡിക്ലെയിൻ കാരണം എന്താണ് ഹൈ വേജുണ്ട് ഡിക്രീസിങ് എഫിഷ്യൻസി ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ് അതൊക്കെ ഡീക്ലൈന് കാരണമാകുന്നു അപ്പോൾ പ്രോസ്പിരിറ്റിയിൽ നിന്ന് ഡീക്ലൈൻ ചെയ്യുകയാണ് ആഫ്റ്റർ ടച്ചിങ് ദ റോക്ക് ബോട്ടം കണ്ടീഷൻ ഓഫ് ഡിപ്രഷൻ തിങ്സ് ഷോ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ പ്രോസ്പിരിറ്റി എന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോട്ടം ലെവലിൽ എത്തി ഡിപ്രഷൻ ലെവലിൽ എത്തിയാൽ പിന്നെ ചെയ്യുന്നത് എന്താണ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത് ഓക്കെ ഇംപ്രൂവ്മെൻറ്റ് ടച്ചസ് ദി പീക്ക് കണ്ടീഷൻ ഓഫ് പ്രോസ്പിരിറ്റി ദോ സൈക്ലിക്കൽ ചേഞ്ചസ് ഹാപ്പൺ വൺ ആഫ്റ്റർ അനദർ റെഗുലർലി ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കും അതൊക്കെ നമ്മൾ പഠിച്ചതാണ് സൈക്ലിക്കൽ വേരിയേഷൻസ് ബിസിനസ് സൈക്ലിൾ ബൂമ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ ബൂമ് റെസഷൻ ഡിപ്രഷൻ റിക്കവറി ഒക്കെ നമ്മൾ പഠിച്ചതാണ് ആ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റമാണ് സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഫോർത്ത് ഈസ് ഇർറെഗുലർ വേരിയേഷൻ അപ്പോൾ ഇർറെഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ കൊണ്ട് അതായത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ അപ്പോൾ ഇവിടെ പറയുന്നത് ഫ്ലഡ് എർത്ത് എർത്തുകക്സ് ഫാമിൻ എന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഇർറെഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത് ദീസ് ആർ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് സച്ച് ഫോഴ്സസ് ദാറ്റ് കുഡ് നോട്ട് ബീ പ്രൊഡിക്റ്റഡ് ലൈക്ക് ഫ്ലഡ് എർത്ത് എർത്തുകക്സ് ഫാമിൻസ് എക്സെട്ര അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടല്ലോ അത് മൂന്നെണ്ണം അതായത് ട്രെൻഡ് സീസണൽ ആൻഡ് സൈക്ലിക്കൽ അതിൽ കാര്യങ്ങളാണ് ഇർറെഗുലർ വേരിയേഷനിൽ വരുന്നത് ദി കോസസ് ഓഫ് സം ഓഫ് ദം ആർ നോൺ ആൻഡ് ആർ ഫൗണ്ട് ഇർറെഗുലർ ദ കോസസ് ഓഫ് സം ഓഫ് ദി ഇറഗുലർ വേരിയേഷൻസ് ആർ നോട്ട് നോൺ ഫയർ ഫ്ലഡ് എർത്ത് ക്വേസ് വാസ് ലോക്ക് ആൻഡ് സ്ട്രൈക്സ് കോസ് ഇർറെഗുലർ വേരിയേഷൻ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളാണ് അപ്പോൾ അപ്പം എക്സാമ്പിളായിട്ട് പറയുന്നത് ഓണം സീസണിൽ ഒരു ഷോപ്പിൽ പൂവർ സെയിൽസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല അപ്പം നമുക്ക് കാരണം അറിയാത്ത സംഭവങ്ങൾ അതൊക്കെ ഇറ്രഗുലർ വേരിയേഷനിൽ വരുന്നതാണ് റെഗുലർലി എന്താ സംഭവിക്കുക ഓണം സീസണിൽ എല്ലാ ഷോപ്പിലും കച്ചവടം കൂടിയായിരിക്കും പക്ഷെ ഒരു ഷോപ്പിൽ കച്ച ക്ലോത്ത് ഷോപ്പിൽ പൂവർ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഇർറെഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നാല് വേരിയേഷൻസാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് എന്തൊക്കെയാണ് സെക്കുലർ ട്രെൻഡ് സീസണൽ വേരിയേഷൻ സൈക്ലിക്കൽ വേരിയേഷൻ ആൻഡ് ഇറഗുലർ വേരിയേഷൻ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു അനദർ ടോപ്പിക് ദാറ്റ് ഈസ് ടൈം സീരീസ് മോഡൽ ഇപ്പോൾ ടൈം സീരീസ് മോഡലിൽ രണ്ട് മോഡലാണ് പറയാറുള്ളത് അഡിറ്റീവ് മോഡലും മൾട്ടിപ്ലിക്കേറ്റീവ് മോഡലും ഓക്കെ ദർ ആർ ടു ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഫോർ എ ടൈം സീരീസ് ദ ഫസ്റ്റ് വൺ ഇസ് അഡിറ്റീവ് മോഡൽ ആൻഡ് സെക്കൻഡ് ഇസ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ അപ്പം അഡിറ്റീവ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് വെൻ ദ ചേഞ്ചസ് ഇൻ ദി ഡാറ്റ ആർ ദി റിസൾട്ട് ഓഫ് ദി കമ്പൈൻഡ് ഇമ്പാക്റ്റ് ഓഫ് ദി ഫോർ കോമ്പോണൻസ് വി ക്യാൻ റൈ ദ ഒറിജിനൽ ഡാറ്റ സി സം ഓഫ് ദി ഫോർ കോമണൻസ് അപ്പം നമ്മൾ നാല് കോമ്പോണൻസ് പറഞ്ഞു നാല് വേരിയേഷൻസ് പറഞ്ഞു ഈ നാല് വേരിയേഷൻസും കമ്പയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ഡാറ്റയിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് അഡിക്റ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ അഡിക്റ്റീവ് എന്ന് പറയുന്നത് അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആഡ് ചെയ്യുക അതാണ് കമ്പയിൻ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഒറിജിനൽ ഡാറ്റയെ എങ്ങനെ എഴുതാം ആസ് സം ഓഫ് ദി ഫോർ കോമ്പോണൻസ് ഈ നാല് കോമ്പോണൻസിൻ്റെ ആക്കിയിട്ട് നമുക്ക് ഒറിജിനൽ ഡാറ്റയെ എഴുതാൻ പറ്റും അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് ചേഞ്ചസ് ഇൻ ദി ഡാറ്റ ആർ ദി റിസൾട്ട് ഓഫ് ദി കമ്പൈൻഡ് ഇമ്പാക്ട് ഓഫ് ദി ഫോർ കോമ്പോണൻസ് ദാൻ പ്രായ ദി ഒറിജിനൽ ഡാറ്റ ആസ് സി സം ഓഫ് ദി ഫോർ കോമ്പോണൻസ് അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് വൈ ഈസ് ഈക്വൽ ടു ടി പ്ലസ് എസ് പ്ലസ് സി പ്ലസ് ഐ വേർ ടീന്ന് പറഞ്ഞാൽ സെക്യുലർ ട്രെൻഡാണ് എസ് എന്ന് പറഞ്ഞാൽ സീസണൽ വേരിയേഷൻ സി സൈക്ലിക്കൽ വേരിയേഷൻ ഐ ഇസ് ഇറഗുലർ വേരിയേഷൻ ഇത് നാലും കൂടെ കൂട്ടിയാലാണ് നമുക്ക് ഒറിജിനൽ ഡാറ്റ കിട്ടുന്നത് അപ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്തു അതിനെയാണ് അഡിറ്റീവ് മോഡൽ എന്ന് പറയുന്നത് ഓക്കെ ദെൻ സെക്കൻഡ് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ ഒറിജിനൽ ഡാറ്റ എഴുതുന്നത് വൈ ഇ സിക്വൽ ടു ടി ഇൻ എസ് ഇൻറ്റു സി ഇൻ ഐ ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡീഷണലൊക്കെ പ്ലസ് ചെയ്യായിരുന്നു ഇവിടെ ഒക്കെ എന്ത് ചെയ്യാണ് ഉണിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇത് രണ്ടും അല്ലാതെ മിക്സർ മോഡൽ വരുന്നുണ്ട് മിക്സർ മോഡലിൽ അഡീഷനും അതേപോലെ മൾട്ടിപ്ലിക്കേഷനും ഒരുമിച്ച് വരുന്നതാണ് ആ മോഡൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈ ഇ സി ഈക്വൽ ടു ടി സി പ്ലസ് എസ് ഐ അപ്പോൾ ടി ഇൻ സി അത് ഗുണിക്കുക പിന്നെ എസ്സിൻ്റെ പോയി രണ്ടും കൂടെ പ്ലസ് ചെയ്യുക വൈ ഇ ഈക്വൽ ടു ടി പ്ലസ് എസ് സി ഐ വൈ ഇ സി ഈക്വൽ ടു ടി പ്ലസ് എസ് പ്ലസ് സി ഐ ഓക്കെ മെയിനി എക്കണോമിക് ആൻഡ് ബിസിനസ് സീരീസ് എഗ്രി വിത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ ബട്ട് അഡിറ്റീവ് മോഡൽ ഈസ് ഫോൺ ടു സ്യൂട്ട് ഇൻ സം എക്കണോമിക് ആൻഡ് ബിസിനസ് സീരീസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈം സീരീസ് മോഡലിൽ ഓർത്ത് വെക്കേണ്ടത് ഒന്നുമില്ല അഡിറ്റീവ് മോഡൽ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽ പിന്നെ മിക്സ്ഡ് മോഡൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കോമ്പോണൻസ് ഓഫ് ടൈം സീരീസും ടൈം സീരീസ് മോഡലാണ് ഓക്കെ ദാറ്റ്സ് ഓൾ